സജീറില്ലേ, എവിടെ പോയി? പുറത്തുപോയേക്കാണോ? ഇത് ഊതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഇത്ര വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ. നായകന് പ്രത്യേക എൻട്രി ഒക്കെ വേണമെന്നാണ്. എന്റെ കയ്യിലുള്ള ഈ പെർഫ്യൂം കുപ്പി, ഈ പെർഫ്യൂം കുപ്പി വെച്ച് തകർന്നു പോയാ എന്നൊക്കെ പറയാവുന്ന സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചൊരാൾ എന്ന് പറയുന്ന കഥ ഇദ്ദേഹത്തിന്റേതാണ്. ഈ സിനിമാ നടന്റെ കഥയാണ് പറയുന്നത്. സിനിമാ നടൻ ഞാൻ മാത്രല്ല, കുറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവല്ലേ. പേരൊന്ന് പറഞ്ഞോളൂ. എന്റെ പേര് സജീർ എന്നാണ്, സജീർ ഇബ്രാഹിം. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലത്താണ്. ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥാപനം എടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ വലപ്പാട് എടമുട്ടം. ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ഥാപനം കൂടിയുണ്ട്, കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത്. സജീറിന്റെ ഒരു വലിയ കഥയാണ്. റേഷൻ കടയിലാണ് തുടക്കം, കോളേജിൽ പഠിക്കുമ്പോൾ മണ്ണെണ്ണ കൊടുത്തു കൊടുത്ത് അങ്ങനെയാണ് തുടക്കം. അതിനുശേഷം വീഡിയോ കോണിന്റെ സിം കാർഡ് വിൽക്കുന്ന പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്തു. ബസ്സിലൊക്കെ കയറിയിട്ട് കയോസ്കൊക്കെ തോളിൽ വെച്ച് ബസ്സിലൊക്കെ കയറി ഓരോ കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് അവിടെ കയോസ്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം ഒരു 6-7 മാസക്കാലം അത് ചെയ്തിട്ട് പിന്നെ ഖത്തറിൽ പോയി. സെറ്റാവാതെ നാട്ടിലോട്ട് തിരിച്ചു വന്നു. നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് അപ്പോൾ ചെറിയ പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടിൽ നിന്നു. അവിടെ നിന്നാണ് ഒനിയൻ കച്ചവടം തുടങ്ങുന്നത്. ഓണിയൻ കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് മൂപ്പിൽ പറഞ്ഞു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓണിയന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, അത് നാട്ടിൽ സപ്ലൈ ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നടന്ന് നമ്മ കൊടുക്കുന്നേക്കാളും അടിപൊളി പ്രൈസിൽ ക്രെഡിറ്റിലും ഇവിടെ ആൾക്കാർക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന സാധനം ഞാൻ റീറ്റെയിൽ ആയിട്ട് ഓഫർ ഇട്ട് വണ്ടിയിൽ കൊണ്ടുപോയി, റോഡ് സൈഡിൽ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അന്ന് സൂട്ടും കോട്ടൊക്കെ കിട്ടുന്നിരുന്ന സമയത്ത് നിന്ന് നേരെ മാറിയിട്ട് കാവിമുണ്ടും നോർമൽ ഡ്രസ്സൊക്കെ ഒരു നാടുണ്ടായില്ലട്ടാ, നല്ല അടിപൊളി ബിസിനസ്സായിരുന്നു. പിന്നെ അതിനിടയിൽ ഓണത്തിന്റെ സീസൺ വന്നു, നേരെ അതിനകത്ത് ടെർപ്പായ ഷീറ്റ് ഉണ്ടായിരുന്നു, നേരെ നിലത്ത് വലിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടിയിട്ടുള്ളൂ, മറ്റേ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൊട്ടില്ല നമ്മൾ, അതുപോലെ വെറുതെ കൊട്ടിട്ടാണ്. പിന്നെ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങി. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവോള ഓനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെ കൂടി ചോന്നുള്ളിയായി, വെളുത്തുള്ളിയായി, പച്ചമുളകായി, ഇഞ്ചിയായി, ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന്. അല്ലല്ല, ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നല്ല ഹോൾസെയിൽ പ്രൈസിന് തരുന്ന ആൾക്കാർ നിർത്തിട്ട് റീറ്റെയിൽ വിട്ടു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നല്ലൊരു മഴ പെയ്ത് കുറെ സംഭവങ്ങളൊക്കെ ആഡായി പോയി. വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ്, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ എടുത്തൂടെ, അല്ലെങ്കിൽ ഒരു കട വെറുതെ ഇങ്ങനെ വലുതായി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിനക്ക് സെയിൽ ചെയ്തിടുന്ന വെച്ച് ഒരു വലിയൊരു പറമ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത്. പണിക്കാരെന്നൊക്കെ പറഞ്ഞ് ആര് ജോലി വെച്ച് വന്നാലും എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ശരിക്കും ആര് കാണാൻ ജോലി കൊടുക്കും. അതെ, അതുകൊണ്ട് കുറെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത് പോയിട്ടില്ല. ഇല്ല, പോവാണ്ടിരിക്കുന്നതല്ല, പണി കിട്ടി കഴിഞ്ഞാൽ. കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടാത്ത രീതിയിൽ മനസ്സലിവ് കാണിക്കാൻ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച രീതിയിൽ സംഭവം പോണില്ല. ആ സമയത്ത് നോട്ട് നിരോധനം വന്ന്, അയ്യോ, തീരുമാനമായി, ഫ്ലോപ്പായി. 8 ലക്ഷം രൂപ അന്ന് പോയിട്ടുണ്ട്. ഓ, പിന്നെ അവിടെ നിന്ന് ഒന്നുകൂടി താഴേ പോയി. ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് രണ്ടാമത് ജോലിക്ക് ചോദിച്ചപ്പോൾ എല്ലാവരും റിജക്ട് ചെയ്ത്. നീ ശരിയാവൂല. പിന്നെ പറയുമ്പോൾ അത് ആ ടെൻഷൻ ആണല്ലോ, ഇന്ന് തന്നെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണത്, അതുകൊണ്ടാണല്ലോ ഇക്കന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടത്. എല്ലാ ജോലിയും ചെയ്യണമല്ലോ. അപ്പൊ നേരെ ഊബർ ടാക്സി ഓടിക്കാനായിട്ട് എറണാകുളത്ത് പോയി. അങ്ങനെ അപ്പൊ അവിടെ താമസിച്ചു, വണ്ടിയിൽ കിടന്നുറങ്ങും. രണ്ടു ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വരും, വീട്ടുകാർക്ക് അറിയില്ല, വീട്ടുകാരെടുത്ത് പറഞ്ഞേക്കണ അവിടെ ഞാൻ റൂമുണ്ട്, അവിടെ താമസിക്കുന്നവർ. അങ്ങനെ കുളിക്കാനായിട്ട് നല്ല നല്ല പമ്പുകൾ കിട്ടും, പെട്രോൾ പമ്പ് കിട്ടും. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരോട് പോയി പറയും, അവിടെ പോയിട്ട് കുളിക്കും, റെഡിയാവും. പിന്നെ ടോട്ടലി നോക്കിയപ്പോൾ മൈനസിലേക്കാണ് പോണത്, അവിടെ വെച്ച് നിർത്തി. അങ്ങനെ ഊബർ ഓടിച്ച് അതുകൊണ്ടും ഗതിയില്ലാണ്ടായപ്പോൾ അതിലും കുറേ പൈസ പോയി അല്ലേ. അതുകൊണ്ടും ഗതിയില്ലാതായപ്പോഴാണ് സജീർ വീണ്ടും ഗൾഫിലോട്ട് പോയത്. ഗൾഫിലോട്ട് പോയിട്ട് ഒരു ക്ലിനിക്കിൻ്റെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വിസിറ്റിംഗ് വിസ മാറ്റി ജോലി ചെയ്തു. എന്നിട്ടും അവർ വിസ അടിച്ചു കൊടുക്കാതായപ്പോൾ തിരിച്ചിങ്ങോട്ട് വരേണ്ട വന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഹി വാസ് പാഷനേറ്റ് അബൌട്ട് ഫിലിംസ്, അപ്പോൾ ഷോർട്ട് ഫിലിംസ് പിടിച്ചു. അത് ഫ്ലവേഴ്സ് ടി വിയിൽ ശ്രീകണ്ഠൻ നായരൊക്കെ ഫീച്ചർ ചെയ്തായിരുന്നു. പക്ഷേ പൈസ ഉണ്ടാക്കണോ, ജീവിക്കണോ, പാഷന്റെ പിന്നാലെ പോകണോ എന്നുള്ള ചിന്തയുടെ അവസാനം പാഷനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഗൾഫിലോട്ട് സജീർ വണ്ടി കയറി. നല്ല ഒരു ഹോട്ടലിൽ, അറിയപ്പെടുന്ന ഒരു വലിയൊരു ഹോട്ടലിൽ എനിക്ക് ഫ്രണ്ട് എൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു മാനേജർ ടൂറിലായിരുന്നു. ആ പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉറപ്പാണ്. അതിൻ്റെ ഇടയിൽ പട്ടിണി എടുക്കാനായിട്ട് 10 ദിർഹംസ് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ റൂമിൽ എന്തെയും അവരറിയാതെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കും, പൈസ കഴിയാറുണ്ട്. അവരറിയാതെ ഭക്ഷണം ഉണ്ടാക്കും, അവരറിയാതെ വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കൊല്ലാൻ വരും ചിലപ്പോൾ ആൾക്കാർ. ഓക്കെ, അന്ന് വെച്ചാൽ അവിടെ ഗ്യാസ് ഇല്ല, ഗ്യാസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇൻഡക്ഷൻ കുക്കറാണ്, കറണ്ട് അധികം വരുന്നതുകൊണ്ട് അവർ മാറ്റി വെക്കും. അവരറിയാതെ അവർ ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുമ്മലെടുത്തിട്ട് പടുക്കെ താഴെ പോയി ഗ്രോസറിന്ന് 3 ദിർഹംസിന് അരി മറ്റേ പരിപ്പും കടലൊക്കെ വാങ്ങിയിട്ട് ഒരുമിച്ച് ഒരു കഞ്ഞിയൊക്കെ പോലെ ഇങ്ങനെ വെച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ട് അച്ചാറുണ്ട്, അതും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കൽ. അങ്ങനെ ഞാനൊരു ബാഗിൽ കുറേ ഒരു 10-8 ലിറ്റർ വെള്ളമൊക്കെ
ബാഗിലാക്കിയിട്ട് കാർ വാഷൊക്കെ ഒരു അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കാർ വാഷൊക്കെ വാങ്ങിയിട്ട് കാർ വാഷ് ചെയ്യണ്ടോന്ന് ചോദിച്ച് ഇങ്ങനെ നടന്നു. അപ്പൊ പോലീസൊക്കെ പിടിക്കില്ലേ? എല്ലാവരും കാണാത്ത രീതിയിൽ ഇങ്ങനെ, പക്ഷെ എവിടെയും കിട്ടുന്നില്ല. കാരണം പുറത്തുനിന്നുള്ള ഒരാൾക്ക് അവിടെ വാഷ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലുള്ള ഒരാളെന്നെ കണ്ടിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, പൈസ ഒക്കെ തന്നിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, എനിക്ക് ജോലി ചെയ്തിട്ടുള്ള പൈസ കിട്ടിയാണ്, എനിക്ക് വേറെ പൈസ ഉണ്ടായാൽ ഭയങ്കര എന്നോട് ആ ജോലി ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചതിന് വേണ്ടിയിട്ടാണ് ആ പൈസ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു ദിവസമാണ് എൻ്റെ അടുത്ത് ഒരാൾ കളിയാക്കിയിട്ട് ചോദിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ റൂമിൽ വെറുതെ ഇരിക്കുന്നേക്കാളും നല്ലത് വല്ല അത്ര വിൽക്കാൻ വേണ്ടി പോയി കൂടാന്ന് ചോദിച്ചത്. ഭയങ്കര വളരെ വളരെ അധികം നന്ദിയുണ്ട്. ആകെ വിഷമായി, കാരണം എനിക്ക് അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്, ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നിസ്കരിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു ചിന്ത വന്ന് മാർക്കറ്റിലേക്ക് പോയി. 10 പൈസ കയ്യിലില്ല, പക്ഷെ എല്ലായിടത്തും എൻക്വയർ ചെയ്ത് ഏറ്റവും നല്ല ബ്രാൻഡ് സെയിൽ ചെയ്യുന്ന ആളുകളെ പോയി മീറ്റ് ചെയ്ത് അവരടുത്ത് ബിഗ് ഡീലൊന്നും വെച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്ത്ലി ഞാൻ ഇത്ര എവറേജ് ഇത്ര പർച്ചേസ് ചെയ്യും. അവർ പറഞ്ഞ് പൈസ ഇല്ലെങ്കിൽ നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പൈസ തരാം, ഇതിനെത്ര ആവുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഒരെണ്ണം എടുത്തിട്ട് എത്ര എണ്ണത്തിലാക്കി വിൽക്കാൻ പറ്റും. ഇത് പെർഫ്യൂം ഓയിൽ വരുന്നത് ഇങ്ങനത്തെ ടിന്നിലാണ് വരുന്നത്. മിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ മിക്സ് ചെയ്യും? ഇത് ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. അപ്പൊ ഞാനത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്യാരി ബാഗിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നടന്ന് ഇങ്ങനെ വിൽക്കും. ചില ആൾക്കാർ റിജക്ഷൻ ആണല്ലോ, റിജക്ഷൻ അതൊന്നും കിട്ടി പരിചയമായി. പിന്നെ എവിടെക്കാണെങ്കിലും കയറിച്ചല്ലോ. നമ്മൾ ആദ്യം റിജക്ട് ചെയ്യുന്ന ആള് ആരാണെന്ന് നോക്കും. അവരെ പോയി കാണും, എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യും ഫസ്റ്റ്. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാൽ ലോകത്ത് അങ്ങനെ ആയിരിക്കും. കാരണം കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ പറയുള്ളൂ. അവിടെ പോയി കാണും. ഞാൻ പറയും എന്റെ ഒരു പുതിയൊരു കമ്പനി എന്നാണ്, ഞങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റമാണ് ഈ കാണുന്നത്. ഈ ഐറ്റത്തിന്റെ ഗുണം വിശദീകരിച്ചു കൊടുക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ ഐറ്റത്തിന് വാറണ്ടിയും കൂടി കൊടുക്കും. നമ്മള് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, എല്ലാവരും അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ ആ പൈസ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് അവർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. റോട്ടിലൂടെയാണ് റോട്ടിലൂടെ റെസ്റ്റോറന്റുകൾ, പെട്രോൾ പമ്പ്, ഓഫീസുകള്, ചെറിയ ചെറിയ പിടിച്ചു കഴിഞ്ഞാൽ ദുബായില് മിക്കവാറും ആളുകൾ ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പൊ ഓർമ്മ വരും തന്നെ ചിലപ്പോ. അന്ന് അപ്പൊ റെസ്റ്റോറന്റിൽ മുതലാളിയുടെ അടുത്ത് പോയി കാണും. അപ്പൊ മുതലാളി പറയും ഇപ്പൊ പറ്റില്ലെന്ന് പറയും. ഞാൻ എന്തെങ്കിലും കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കും. ക്ലോസ് ചെയ്യുന്ന ടൈമിൽ വരാൻ പറയും, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റാഫുകൾക്ക് 5 ദിർഹംസ് 10 ദിർഹംസിനൊക്കെ സപ്ലൈ ചെയ്യും. ഞാൻ ഇത് എന്റെ സ്വന്തം കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് ഫാക്ടർ എന്നുള്ള പേരാണ് ഞാൻ ഇടുന്നത്. കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു, ബ്രാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ ആയി സംഭവം. അപ്പൊ ഈ വാറണ്ടി ചോദിക്കണവർക്കൊക്കെ കാർഡ് കൊടുക്കും. ഞാൻ താമസിക്കുന്ന സ്ഥലമുണ്ടാവും. പ്രശ്നമാണ്, പക്ഷെ നമുക്ക് എപ്പോഴും വിശ്വാസല്ലേ. അതുണ്ട്, നമ്മള് റോക്ക് ബോട്ടം എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് എന്തു ചെയ്യാനൊരു ധൈര്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമുക്കൊന്നും സംഭവിക്കില്ല അല്ലെ, നല്ലതേ സംഭവിക്കും. എത്ര മണിക്കൂറൊക്കെ? ഞാൻ ചിലപ്പോ 17 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് സത്യം. ഞാൻ ചില സ്ഥലത്തൊക്കെ വല്ല പള്ളിയിലൊക്കെ പോയി കിടന്നു തുടങ്ങും. ഹെൽപ്പിന് ആരെങ്കിലും ഒരാളുണ്ടാവില്ല. നല്ല വിഷമുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള സമയം. ചില സമയത്ത് നമ്മൾ മുഴുവനായിട്ട് ഒറ്റപ്പെട്ടു പോവില്ലേ, ആ സമയത്താണ് നമ്മൾക്ക് മനസ്സിലൊരു ബോധോദയൊക്കെ വരാം. എന്ത് മാറ്റം, ഒരു ഇന്റേണൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അതുപോലെ എന്താണ് സജീറിന് സംഭവിച്ചത്? അല്ല, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മുന്നിൽ നേടാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ കെടുക്കണം, എന്നെ കാത്ത് കെടുക്കണം. എനിക്ക് അവിടേക്ക് എത്തണം. ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എന്റെ അടുത്തൊരു പ്രൊജക്ടിന്റെ 3D വർക്ക് എന്റെ കയ്യിൽ കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. കാരണം ഇന്ന് ഞാൻ ഉറക്കളച്ചിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് ആ ഉറക്കം എനിക്ക് ചിലപ്പോൾ ഉറങ്ങി തീർക്കാൻ പറ്റും അടുത്ത ദിവസം. പക്ഷെ അതിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഉറക്കളച്ചിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ആ സമയത്തും ആ കഷ്ടപ്പാടിന്റെ സമയത്ത് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അതെ, അന്ന് ചിലപ്പോ ചില സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ 5 ദിർഹംസോ 10 ദിർഹംസോ അല്ലെങ്കിൽ മെട്രോ കാർഡിനുള്ള പൈസ കയ്യിലുണ്ടാവുള്ളൂ. ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ചിലപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ. കുറച്ചു നേരം എനിക്ക് ബിരിയാണി തിന്നാൻ പറ്റും. അപ്പൊ എന്താ, ബിരിയാണി തിന്നാൻ വേണ്ടി കഷ്ടപ്പെടും. പിന്നെ അതിന്റെ പിന്നെ അതിന്റെ പുറകിലോട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു. ഞാനിത് സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഈ അതായത് റിസർച്ച് ഉണ്ടായിരുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ഒരു യൂറോപ്യൻ ഉണ്ടായിരുന്നു. ആള് പെർഫ്യൂമറാണ്. പിന്നെ ഞാൻ ട്രെയിൻ ചെയ്ത് തുടങ്ങി എനിക്ക് നന്നായിട്ട് പെർഫ്യൂം ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മുന്നിൽ പോയിട്ട് നിൽക്കാൻ, തല ഉയർത്തിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സാധനം കിട്ടി. ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട്, അതായത് വലിയ വലിയ ക്വാണ്ടിറ്റി ഇല്ലാത്ത ബൾക്കായിട്ടല്ലാത്ത ചില കമ്പനികളുണ്ട്, അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ ഐറ്റം മേക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ കയറി ചെല്ലുന്നത് വലിയ വലിയ ആളുകളെടുത്താണ്. ഓൾറെഡി ഡ്രസ് കോഡൊക്കെ മാറി, ബ്രാൻഡഡ് ബ്രാൻഡഡിലേക്ക് മാറി. ലാപ്പ് ഒന്നും ഉണ്ടാവില്ല, ഫോണിൽ ഐഫോൺ ആയിരിക്കും.
ഐഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതാണ് സംഭവം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഫഷണൽ ആയ രീതിയിൽ കണ്ടു കഴിഞ്ഞൊരു ലക്ഷറി പെർഫ്യൂമർ വന്ന പോലെ ഇങ്ങോട്ട് എത്തിയ കഥ എങ്ങനെ വെച്ചാൽ, ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്ന് വന്നതിന്റെ മൂന്നാമത്തെ ദിവസം എയർപോർട്ട് അടച്ച്, ഓ കോവിഡ് വന്നിട്ട് വീടിന്റെ ഒരു മൂലയിൽ ഇരുന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതി വീട്ടിലേക്ക്. അങ്ങനെ കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടണം. സാധാരണ ആളുകൾ ഗൾഫിൽ കഷ്ടപ്പെടാനും നാട്ടിൽ വിശ്രമിക്കാനാണ് വരുന്നത്. എനിക്ക് നാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ വിശ്രമിക്കാൻ, എന്നിട്ട് ഞാനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് എന്റെ ബിസിനസ്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റോക്കൊക്കെ എടുക്കുന്നത് ദുബായ്, ദുബായ് അങ്ങനെ ഇവിടെ ഫ്യൂസ് ഓയിൽ ഇടമുട്ടം ഫ്യൂസ് ഓയിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ ജസീം എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അവിടെ സ്പേസ് തന്നു. സജീർ വന്നിട്ട് ആദ്യം സജീർ തന്ന ഒരു ടേബിൾ സ്പേസ് ആണ്. അതെ, ടേബിൾ സ്പേസ് ആണ്. അപ്പോ കാല് കുത്താൻ സ്ഥലം തന്നുള്ളൂ ജസീം. ഇന്ന് ഞാൻ ഇവിടെ കാണുന്നത് കണ്ടുകഴിഞ്ഞാൽ അറിയാം. പക്ഷേ അതെ അതെ, എനിക്കിപ്പോ ഗൾഫിലെ റോട്ടിലൂടെ പെർഫ്യൂം വിറ്റ് ആ വെയിലത്തും അല്ലെ, ഭയങ്കര പിന്നെ ഭയങ്കര ടാക്സിങ് ആയിട്ടുള്ള വെയിലത്തൊക്കെ നടന്നിരുന്ന ആള് ഇപ്പോ എറണാകുളത്തും ഇവിടെ ഇടമുട്ടത്തും രണ്ട് ഷോപ്പുകളുടെ ഉടമസ്ഥനാണ്. ഒരു 15 ഫ്രാഞ്ചൈസി ഓൾറെഡി അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരെണ്ണത്തിന്റെ 3D വർക്ക് നടക്കണം. അടുത്ത് വരാൻ പോകുന്നത് എവിടേക്കാണ്? തിരൂര് വരുന്നുണ്ട്. ഓറ എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് വരുന്നുണ്ട്. ഫ്യൂസ് പോലെ തന്നെ അതിന്റെ അകത്ത് അറബിക്കിന്റെ ഒരു സൂക്ക് പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ്. ഭയങ്കര രസമുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മുടെ ഷോപ്പ് എണ്ണം വരുന്നുണ്ട്. കുണ്ടന്നൂര് വരുന്നുണ്ട്. എറണാകുളത്ത് ഒരു 3 പ്രൊജക്ടും കൂടി ഉണ്ട്. അല്ല, ഈ രണ്ട് ഷോപ്പും ലാഭത്തിലാണ്? ആ, ഈ രണ്ട് ഷോപ്പും ലാഭത്തിലാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവര് ഹാപ്പിയാണ്. അവര് ഹാപ്പിയാണോ? വലിയൊരു പെർഫ്യൂം മോള് തന്നെ ഉണ്ടാക്കാനുള്ള മനസ്സിൽ വേണ്ടേ? ഫ്രാഞ്ചൈസി അതുപോലെ സ്വന്തമായിട്ട് പെർഫ്യൂമർ ആവുക, അതിനേക്കാൾ വലിയ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ സ്റ്റിഫൻ ഷൈനും മറ്റുള്ളതൊക്കെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഐറ്റം വേറൊരു പരിപാടിയാണത് പുറത്തു വരാനായിട്ട്. സ്റ്റിഫൻ ഷൈൻ പോലെ പക്ഷെ ഭയങ്കര ഫ്രാഗ്രന്റ് ആയിട്ടുള്ള, അപ്പോ പ്രത്യേകിച്ച് ഇത് ഇടേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മുടെ യൂസ് ചെയ്യണമല്ല, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്മെല് കിട്ടും. കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. അടിപൊളി ഐഡിയ. അത് സജീർ പറഞ്ഞ അതേ സിറ്റുവേഷനിലൂടെ ഞാനും പോയിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്, സെയിലിന് പോയിട്ടും വയർത്തും കുളിച്ചും അങ്ങനെ ആരുമില്ലാതെയും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരാൻ കാരണം അതാണ്. ഞാനും ഒരിക്കലും മനസ്സിൽ നിന്ന് ആയൊരു ഐ വിൽ വിൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒട്ടും വിട്ടുകളയില്ലായിരുന്നു. ബട്ട് ദ ലൈഫ് ഗോസ് ഓൺ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അതിനൊരു ഉദാഹരണമാണ് സജീർ. നമ്മുടെ വിഷമങ്ങൾ ഉണ്ടാവും, അത് നമ്മുടെ മനസ്സിൽ വെക്കുക, മുന്നോട്ട് പോവുക, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല നല്ല മോട്ടിവേഷൻസ് കാണാം, ഇക്കടക്കെ പോലത്തെ കേറി വരും, അത്രേ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഹൈലൈറ്റ് ഓഫ് ദിസ് വീഡിയോ. ക്രിസ്ത്യൻ ഡയോർ എന്നാണോ ഡിയോർ എന്നാണോ പറയുന്നത്? ഡയോർ, ഡയോർ. പ്രൊണൗൺസിയേഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡേവിഡ് ഓഫ്, ഡേവിഡ് ഓഫ്, ഡേവിഡ് ഓഫ്, ഡേവിഡ് ഓഫ്, ഡേവിഡ് ഓഫ്. കൂൾ വാട്ടർ, ഡേവിഡ് ഓഫ്, കൂൾ വാട്ടർ. ഹുഗോ ബോസ്, കാരണം ഷി അർമാനി ഇതെല്ലാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന, ഭയങ്കര വിലകൊടുത്ത് വാങ്ങുന്ന അതേ പെർഫ്യൂംസിന്റെ മിക്സ്ചറും കാര്യങ്ങളാണ്. സെയിം ഫ്രാഗ്രൻസ്. ഇമ്പോർട്ടഡ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കണം. ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ പെർഫ്യൂം ഓയിൽസ് ആണ്. ഓ, റോഡിൻ ഫ്രഞ്ച് ഫ്രഞ്ച് റൊമാൻസ്. പിന്നെ ഊദിന്റെ വിക്ടോറിയ സീക്രട്ട് ബോംബ് ഷെൽ. ഇത് ശരിക്കും ലോഞ്ചറി അതിന്റേതാണ്? വിക്ടോറിയ സീക്രട്ട്? ആ, അതിന്റെ തന്നെ, അവരുടെ ബ്രാൻഡ് തന്നെ വരുന്നത്. സിആർ സെവൻ ഓൾറെഡി പെർഫ്യൂം പുതിയത് എടുക്കണാണ്. ഭയങ്കര ചെറിയ CR7 വെറൈറ്റി ആയിട്ടുള്ള സ്മെൽസുകൾ, നമ്മുടെ പറയാ ശരിക്കും പറഞ്ഞാൽ മുലപ്പാലിന്റെ സ്മെല്ല്, ചായയുടെ സ്മെല്ല്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കും. പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ത്യൻ സ്പൈസസ്, ബബിൾ കം, അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ല് വരെയുണ്ട്. ഇതൊക്കെ നോട്ടുകളൊക്കെ അന്വേഷിച്ച് വരും. നമ്മുടെ സ്കിന്നിന്റെ സ്മെല്ല്, പിന്നെ സെക്സ് പെർഫ്യൂമിനായിട്ട് വരുന്നുണ്ട്. ആ സെക്ഷൻ വേറെ വരുന്നുണ്ട്, വേർപ്പിന്റെ സ്മെല്ല് കൂടിയിട്ട്. ഇതാണ് ബേബി മിൽക്കിന്റെ സ്മെല്ല്, മുലപ്പാലിന്റെ സ്മെല്ല്. കുട്ടികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടും. കറക്റ്റ്. ചിലപ്പോ അങ്ങോട്ട് എത്തും സംഭവം എന്ന് പറഞ്ഞാൽ ചിലര് ചോദിച്ചു വരും, പിന്നെ സ്മെല്ല് വേണം, അല്ലെങ്കിൽ റോസിന്റെ സ്മെല്ല് വേണം, അല്ലെങ്കിൽ ചെമ്പരത്തിന്റെ സ്മെല്ല് വേണം, അല്ലെങ്കിൽ കുക്കുംബറിന്റെ സ്മെല്ല് വേണം, പൈനാപ്പിളിന്റെ സ്മെല്ല് വേണം. കണ്ട വേര്, ഈ സാധനം നമ്മുടെ നാട്ടിലുള്ള വേരാണ് ശരിക്കും പറഞ്ഞാൽ. നോർമൽ വേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാമച്ചത്തിന്റെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനല്ലേ, ചന്ദനത്തിന്റെ ഒറിജിനൽ, ചന്ദനത്തിന്റെ പീസ് വെച്ചിട്ട് ചെയ്തേക്കുന്ന സ്മെല്ലുകളാണ് അതൊക്കെ. ഡേവിഡ് ഓഫ് ഒക്കെ ഭയങ്കര 800 rupees ഒക്കെ ഉള്ളൂ. അതിന്റെ ആ പെർഫ്യൂം ക്വാളിറ്റി വരുമ്പോൾ തന്നെ 800 ഉള്ളൂ. അപ്പൊ അതിനേക്കാളും കുറവാണ് EDT ഒക്കെ വരുമ്പോൾ, ഒരു 600 ആ റേഞ്ചിലൊക്കെ. ഇത് സ്റ്റെയിൻ ഒന്നും ആവുന്നില്ല. ഇല്ലില്ല,
ഇപ്പോ ഓരോ കമ്പനികൾ നമ്മളെ എടുത്ത് വന്നിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് കസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ട് ഫ്രാഗ്രൻസുകൾ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചില സ്മെല്ലുകൾ മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വെഡിങ്ങിന്റെ സെക്ഷനിൽ ഞാൻ പോയിട്ട് അവർക്ക് വേണ്ടി മേക്ക് ചെയ്ത് കൊടുക്കും. അവർ സ്പോട്ടിൽ പോയിട്ട് അതിനൊരു ബാഗൊക്കെ ഉണ്ട്. അപ്പൊ അവർ ഷോപ്പ് പോലെ തന്നെ അവിടെ എത്തിയിട്ട് അവർ പറയുന്ന സ്മെൽസുകൾ അവരെ മുന്നിൽ വെച്ചിട്ട് സ്പോട്ടിൽ മേക്ക് ചെയ്ത് കൊടുക്കും. ഓൺലൈൻ ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. വാട്സപ്പ് ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ പോണത്. അപ്പൊ വാട്സപ്പ് ത്രൂ തന്നെ നമ്മൾ കുറെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അണ്ടറിൽ വരുന്നതും അല്ലാത്തതായിട്ടുള്ള ഫ്രാഞ്ചൈസികളുണ്ട്. ഫ്രാഞ്ചൈസി വേണമെന്ന് വെച്ചാൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീലിൽ സംസാരിക്കാം.